ഒരിക്കൽ നായാട്ട് കഴിഞ്ഞ് ക്ഷീണിതനായ യയാതി രാജാവ് അല്പം വെള്ളം കുടിക്കാനായി അവിടെയെല്ലാം അന്വേഷിച്ചു നടന്നു. അങ്ങനെ നടന്ന അദ്ദേഹം അവിടെ ഒരു കിണർ കാണുകയും വെള്ളത്തിനായി കിണറ്റിലേക്ക് നോക്കിയ രാജാവ് സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയാണ്. കുലീനനും ശാന്തനും ശക്തിമാനുമായ അങ്ങ് എൻ്റെ വലതു കൈ പിടിച്ച് എന്നെ കരയ്ക്ക് കയറ്റിയാലും. ഇപ്രകാരം യയാതി അവളെ കരയ്ക്ക് കയറ്റി. എന്നിട്ട് അവളോട് യാത്ര പറഞ്ഞ് രാജാവ് രാജധാനിയിലേക്ക് മടങ്ങി. എന്നാൽ വൃഷപർവാവിൻ്റെ മകളായ ശർമിഷ്ഠയിൽ നിന്ന് തനിക്കേറ്റ അപമാനത്താൽ ഇനി ഒരിക്കലും ആ നഗരത്തിൽ താമസിക്കുകയില്ല എന്ന് അവൾ ശുക്രാചാര്യരെ അറിയിച്ചു. ഇത് കേട്ട ദുഃഖിതനായ ശുക്രാചാര്യർ മകളോട് പറഞ്ഞു, മകളെ, അവരവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നീ ചെയ്ത ഏതോ ഒരു ദുഷ്പ്രവൃത്തിയുടെ പ്രായച്ചിത്തമായിട്ടായിരിക്കും ഇത് അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഈ വാക്കുകൾ ഒന്നും ദേവയാനിക്ക് ആശ്വാസമായില്ല. അവസാനം ദുഃഖിതനായ ശുക്രാചാര്യർ വൃഷപർവാവിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് താങ്കളുടെ മകളായ ശർമിഷ്ഠയിൽ നിന്ന് നേരിട്ട അപമാനത്താൽ എൻ്റെ മകൾ ഇനി ഇങ്ങോട്ട് വരികയില്ല എന്നും, അതിനാൽ ഇന്ന് മുതൽ ഞാനും ഈ നാട് ഉപേക്ഷിച്ചു പോവുകയാണെന്നും പറഞ്ഞു. ഇനി എൻ്റെ സേവനം ഒരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ ജനങ്ങൾക്കോ ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു. ഇത് കേട്ട് വൃഷപർവാവ് അദ്ദേഹത്തോട് അവിടെ നിന്നും പോകരുത് എന്നും എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ താൻ തയ്യാറാണെന്നും പറഞ്ഞു. ഇത് കേട്ട ദേവയാനി ശർമിഷ്ഠ ഇനി മുതൽ 1000 ദാസിമാരോടൊത്ത് തന്നെ സേവിക്കണമെന്നും താൻ എവിടെ പോയാലും അവൾ തന്നെ അനുഗമിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് കേട്ട ശർമിഷ്ഠ തനിക്ക് ദേവയാനിയുടെ ദാസിയാവാൻ സമ്മതമാണെന്ന് അറിയിച്ചു. അപ്പോൾ ദേവയാനി, നിനക്കെങ്ങനെ എൻ്റെ ദാസിയാവാൻ കഴിയുന്നു? നീ വലിയ രാജാവിൻ്റെ മകളല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അത് കേട്ട് ശർമിഷ്ഠ പറഞ്ഞു, ആപത്തിൽപ്പെട്ട സമൂഹത്തിൻ്റെ രക്ഷ പ്രധാനമായി കരുതുമ്പോൾ വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം. അങ്ങനെ ശർമിഷ്ഠയും ദാസിമാരുമൊത്ത് കാട്ടിൽ ഉല്ലസിച്ച് നടന്ന ദേവയാനി ഒരിക്കൽ വീണ്ടും യയാതിയെ കാണാൻ ഇടയായി. ദേവയാനി യയാതിയോട്, അങ്ങൊരിക്കൽ എന്നെ കിണറ്റിൽ നിന്നും രക്ഷിച്ചതാണെന്നും എൻ്റെ വലതുകരം ആദ്യമായി പിടിച്ചത് അങ്ങാണെന്നും, അതിനാൽ അങ്ങയെ ഞാൻ ഭർത്താവായി കാണുന്നുവെന്നും എന്നെ വിവാഹം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ യയാതി പറഞ്ഞു, ഒരു ക്ഷത്രിയനായ ഞാൻ ബ്രാഹ്മണ സ്ത്രീയായ നിങ്ങളെ വിവാഹം കഴിച്ചാൽ വർണ്ണസങ്കരം ഉണ്ടാകുമെന്നും അത് പാപമാണെന്നും പറഞ്ഞു. പിന്നീട് ദേവയാനി ശുക്രാചാര്യരോട് താൻ യയാതിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിച്ചു. അങ്ങനെ മകളോടുള്ള സ്നേഹത്താലും അവളുടെ വാശി കൊണ്ടും ശുക്രാചാര്യർ യയാതിയോട് തൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വിവാഹം ചെയ്താലുള്ള വർണ്ണസങ്കരത്തിൽ നിന്നുള്ള പാപം താൻ ഒഴിവാക്കി തരാമെന്നും പറഞ്ഞു. ഇപ്രകാരം ശുക്രാചാര്യർ മകളെ യയാതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് യയാതിയോട് ഇപ്രകാരം പറഞ്ഞു, ഇവളുടെ ദാസിയായ ശർമിഷ്ഠയെ ആദരിക്കണമെന്നും, എന്നാൽ ഒരിക്കലും അവളെ മണിയറയിലേക്ക് ക്ഷണിക്കരുതെന്നും പറഞ്ഞു. അനന്തരം ദേവയാനിയെയും കൊണ്ട് യയാതി തൻ്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിലേക്ക് പോവുകയും കൂടെയുള്ള ശർമിഷ്ഠയടക്കമുള്ള ദാസിമാരെ അശോകവാടിയിൽ പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ യയാതിക്ക് ദേവയാനിയിൽ 2 പുത്രന്മാരുണ്ടായി. അവരാണ് യദുവും ദുർവസുവും. ഒരിക്കൽ യയാതി രാജാവ് അശോകവാടിയിലൂടെ പോയപ്പോൾ യാദൃച്ഛികമായി ശർമിഷ്ഠയെ കാണാനിടയാവുകയും പിന്നീട് അവർ പ്രണയത്തിലാവുകയും അങ്ങനെ ദേവയാനി അറിയാതെ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ യയാതിക്ക് ശർമിഷ്ഠയിൽ 3 പുത്രന്മാരുമുണ്ടായി. ഒരിക്കൽ ദേവയാനി യയാതിയുമൊത്ത് അശോകവാടിയിൽ പോയപ്പോൾ ദേവകുമാരന്മാരെ പോലെ ശോഭിക്കുന്ന 3 കുട്ടികളെ കണ്ടു. അവർക്ക് യയാതി രാജാവിൻ്റെ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നിയ ദേവയാനി കുട്ടികളോട് ആരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് ചോദിച്ചു. കുട്ടികൾ യയാതിയെ നോക്കി അത് തങ്ങളുടെ അച്ഛനാണെന്നും ശർമിഷ്ഠ തങ്ങളുടെ അമ്മയാണെന്നും പറഞ്ഞു. ഇത് കേട്ട ദേവയാനി ക്രുദ്ധയായി. പിന്നീട് യയാതിയോട് വഴക്കിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. യയാതി ദേവയാനിയുടെ പിറകെ ചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദേവയാനി ശുക്രാചാര്യരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കുപിതനായ ശുക്രാചാര്യർ യയാതിയെ ശപിച്ചു. അധർമ്മം പ്രവർത്തിച്ച നീ ഒരു വൃദ്ധനായി തീരട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം കേട്ട മാത്രയിൽ യയാതി വൃദ്ധനായി തീർന്നു. അങ്ങനെ ശുക്രാചാര്യരുടെ കാലുപിടിച്ച് മാപ്പ് അപേക്ഷിച്ചു.
തനിക്ക് ശാപമോക്ഷം തരണമെന്നും പറഞ്ഞു. എന്നാൽ ശുക്രാചാര്യർ തൻ്റെ ശാപം എന്തായാലും ഫലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു ഇളവ് അനുവദിച്ചു കൊടുത്തു. യയാദിയുടെ വാർദ്ധക്യം സ്വീകരിക്കാൻ ഏതെങ്കിലും പുത്രൻ തയ്യാറായാൽ യയാദിക്ക് പാപമോക്ഷം ലഭിക്കും എന്നും പറഞ്ഞു. തിരിച്ച് യയാദി തൻ്റെ വാർദ്ധക്യം സ്വീകരിക്കുന്ന പുത്രന് കീർത്തിയും പുണ്യവും രാജ്യവും നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്രകാരം യയാദി ഓരോ പുത്രന്മാരുടെയും അടുത്തു ചെന്ന് തൻ്റെ വാർദ്ധക്യം സ്വീകരിക്കാമോ എന്നും 1000 വർഷം കഴിഞ്ഞ് ഞാനത് തിരികെ തന്നുകൊള്ളാമെന്നും പറഞ്ഞു. എന്നാൽ 4 പുത്രന്മാരും യയാദിയുടെ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം യയാദി ഏറ്റവും ഇളയവനായ പുരുവിനോട് ചോദിച്ചു. പുരു ഉടൻ തന്നെ സന്തോഷത്തോടുകൂടി തൻ്റെ പിതാവിൻ്റെ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറാണെന്നറിയിച്ചു. ഇത് കേട്ട് സന്തുഷ്ടനായ രാജാവ് പുരുവിന് 1000 വർഷങ്ങൾക്ക് ശേഷം കീർത്തിയും രാജ്യവും പുണ്യവും യൗവനവും തിരികെ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. അനന്തരം യയാദി ശുക്രാചാര്യരെ ധ്യാനിച്ചു. പുരു വൃദ്ധനായി മാറുകയും യയാദിക്ക് യൗവനം തിരികെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം മകനായ പുരുവിൻ്റെ യൗവനം നേടിയതോടെ യുവാവായ യയാദി വളരെ ഊർജ്ജസ്വലതയോടുകൂടി സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞു. പുത്രനായ പുരുവിനെ വിളിച്ച് യയാദി പറഞ്ഞു, മകനെ, നിന്റെ യൗവനം കൊണ്ട് ഞാൻ ഇത്രയും നാൾ ഇഷ്ടം പോലെ സുഖവിഷയങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനോടുള്ള ആസക്തി കുറയുകയില്ല എന്ന്. അത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. അതിനാൽ ഞാനിതാ അതിനോടുള്ള തൃഷ്ണ വിടിഞ്ഞ് വാനപ്രസ്ഥത്തിനായി ഒരുങ്ങുന്നു. നീ നിന്റെ യൗവനം വീണ്ടെടുത്തുകൊള്ളൂ. അനന്തരം പുരു ഒരു യുവാവായി മാറുകയും പിന്നീട് രാജ്യം ഏറ്റെടുത്ത് പ്രജകളുടെ ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല രാജാവായി തീരുകയും ചെയ്തു.